ഹായ് ഹലോ, എല്ലാവർക്കും ടേസ്റ്റ് വിത്ത് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മുരുമരാന്നൊരു കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 കിഴങ്ങും 2 ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പച്ചപ്പട്ടാണിയാണ്. അപ്പോൾ ഇത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് 1 ചെറിയ പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ 1 സവാള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തത്. നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 സൈഡും നല്ല ബ്രൗൺ ആകുന്ന വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 6 ബ്രെഡ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ നറുക്കി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചപ്പട്ടാണി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച കിഴങ്ങും ക്യാരറ്റോട് വേവിച്ചല്ലോ, അപ്പം അത് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തായിരുന്നു. അപ്പം അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ക്രിസ്പിനെസ് കൂടെ കിട്ടും. അപ്പം നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കട്ട്ലറ്റ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം.
ഇതാ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടൊക്കെ പറക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ കട്ട്ലറ്റ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.